ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൌ വന്ദേ ഭഗവന്തൌ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്തം ച കല്യാണം മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, ആയുർവേദം പദം കൊണ്ട് തന്നെ ആധ്യാത്മികമാണ്. അറിവ് പൂർണമായും അധ്യാത്മമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭാരതീയർ. അറിവ് എപ്പോഴാണോ ദ്രവ്യാധിഷ്ഠിതമാകുന്നത്, അത് മാറിക്കൊണ്ടിരിക്കുന്നതാകുന്നു. അറിവിൻ്റെ മൂന്ന് പുടങ്ങളെ അവലംബിച്ച് ഭാരതീയ വൈജ്ഞാനികർ അറിവ് എന്ന് വിളിച്ചത് അത്രയും. അവനവനെ നോക്കിയുള്ള അറിവിനെയാണ്. ആയുർവേദം ഈ അർത്ഥത്തിൽ താത കശ്യപന്റെ അഭിപ്രായത്തിൽ, ജീവകന്റെ അഭിപ്രായത്തിൽ, അഥർവവേദത്തിനും ഉപനിഷത്തുകൾക്കും മുൻപാണെന്ന് കരുതപ്പെടുന്നു. കാശ്യപ സംഹിത ഇതിന് പ്രമാണങ്ങൾ നൽകുന്നു. എന്നാൽ സുശ്രുത ചരകാദികൾ ആയുർവേദത്തെ അഥർവവേദീയമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. വൈദിക സംസ്കൃതി ആയുർവേദത്തെ അഞ്ചാമത്തെ വേദമായും എണ്ണുന്നുണ്ട്. വേദ പഠനങ്ങളിൽ അധ്യാത്മമെന്ന തലത്തിൽ ഞാനെന്ന അവബോധത്തിനാണ് സർവപ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രഹ്മാണ്ഡത്തെ അന്വേഷിച്ചും അവഗ്രഹിച്ചും ദ്രവ്യാധിഷ്ഠിതമായ ഒരു പഠനത്തിന്, ദ്രവ്യാധിഷ്ഠിതമായ ഒരു പരിഗണനയ്ക്ക് ഭാരതീയ വൈജ്ഞാനിക ശാഖകൾ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. എല്ലാ ദ്രവ്യവും മനസ്സിന്റെ അജ്ഞാനവേളയിലെ സൃഷ്ടിയാണെന്ന് പൂർണമായി കണ്ടും അനുഭവിച്ചും അറിഞ്ഞവരായിരുന്നു പൂർവർഷിമാണ്. അതുകൊണ്ട് ആയുർവേദത്തിലും അതിൻ്റെ ആദിമ സംസ്കൃതി രൂപാന്തരപ്പെട്ടത് ആത്മചിന്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സ്വസ്ഥവൃത്തവും ആതുരവൃത്തവും എന്ന് രണ്ടായി പിരിയുന്ന ആയുർവേദത്തിൽ സ്വസ്ഥവൃത്തത്തിലും ആതുരവൃത്തത്തിലും ഈ പ്രാചീന പഠനം ശ്രദ്ധേയവുമാണ്. സ്വാസ്ഥ്യത്തിൻ്റെ നിർവചനവും ആധുനികന്റെ ആരോഗ്യത്തിൻ്റെ നിർവചനവും ഒരു കാലഘട്ടം വരെ വഴിപിരിഞ്ഞു നിന്നതും ഇതുകൊണ്ടാണ്. അടുത്ത കാലത്ത് WHO പ്രാചീന നിർവചനത്തോട് അടുത്തു വരുന്നൊരു നിർവചനം നൽകിയിട്ടുണ്ടെന്നുള്ളത് മറക്കുന്നില്ല. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്ന് WHO ഇന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ് ഓഫ് ഡിസീസ് ലെസ്നെസ് എന്ന് അവർ രേഖപ്പെടുത്തിയും കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത കാലം വരെ ആരോഗ്യത്തിന്റെ നിർവചനം ഇതായിരുന്നില്ല. ഏറ്റവും പ്രാചീനമായ
ദർശനത്തിൽ സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയാഹ പ്രസന്നാത്മേന്ദ്രിയ മനാഹ സ്വസ്ഥ ഇതി അഭിധീയതേ എന്നാണ് നിർവചനം. സ്വാസ്ഥ്യം എന്നത് ഒരുവന്റെ രോഗമില്ലായ്മയല്ല, ദോഷങ്ങൾ സമമായി. ആയുർവേദം ദ്രവ്യ പരിമാണങ്ങളിലൂടെ ശരീരത്തെയും ശരീരഘടകങ്ങളെയും ആഹാരത്തെയും ആഹാരഘടകങ്ങളെയും ഔഷധത്തെയും ഔഷധഘടകങ്ങളെയും അല്ല പ്രാഥമികമായ ആരോഗ്യത്തിന്റെ നിദാനമായി എണ്ണുന്നത്. ആഹാരവും ഔഷധവും ആയി കാണുന്ന എല്ലാ ദ്രവ്യങ്ങളും അമൃതാണ് വിഷമാണ്. എല്ലാ ദ്രവ്യത്തെയും അപഗ്രഥനാത്മകമായി പരിണമിപ്പിച്ച് അതിൻ്റെ പ്രഭാവം അമൃതത്വമാക്കി മാറ്റിയെടുക്കുന്നതും വിഷമയമാക്കുന്നതും ഇന്ദ്രിയങ്ങളും പ്രാണനും പ്രാണങ്ങളും, പ്രാണൻ എന്ന് പറഞ്ഞാൽ പോരാ, ഇന്ദ്രിയങ്ങളും പ്രാണങ്ങളും സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരങ്ങളും മനസ്സും, അതാ സൂക്ഷ്മ ശരീരത്തിലുണ്ട്, സ്ഥൂല ശരീരത്തിലുണ്ട്, കാരണ ശരീരത്തിലുണ്ട്, വേറിട്ട് പറയേണ്ടതില്ല. എങ്കിലും നിങ്ങൾ കേൾക്കുമ്പോൾ പഠിക്കാൻ എടുത്തു പറയുന്നു എന്ന് മാത്രം. ദ്രവ്യമെന്ന മഹായാന ബുദ്ധമതവും പ്രാചീന ഭാരതീയ ദർശനങ്ങളും ആയുർവേദ ആചാര്യന്മാരും എണ്ണുന്ന ആത്മാവും ചേർന്നതാണ്. ആത്മാവെന്ന് ഞാനിവിടെ ഉപയോഗിക്കുന്ന പദം വേദാന്തത്തിൽ അധിഷ്ഠിതമായ ആത്മാവല്ല, അത് നിത്യമുക്തവും കേവലവും നിത്യബുദ്ധവും ഒക്കെയാണ്. ആയുർവേദ തത്വയിൽ ഉപയോഗിക്കുന്ന ആത്മാവ് ദ്രവ്യമാണ്. ഈ വ്യത്യാസം അറിയാതെ ആയുർവേദം പഠിച്ചാലും പഠിക്കാനാവില്ല. ഈഷദ്ഭേദങ്ങളുള്ള പദങ്ങൾ പദഘടനകൾ ഇവയൊക്കെ പ്രാചീന തദ്ധ്യയിൽ ഉരുത്തിരിഞ്ഞ് പഠിക്കുമ്പോൾ ആധുനികങ്ങളായ അറിവുകൾ അവർക്ക് അവയ്ക്ക് മറയിടുന്നു എന്നുള്ളതാണ് ഈ പഠനത്തിൻ്റെ വൈകല്യം. അതിനെ നന്നായി മനസ്സിലാക്കി വേണം ഇതിലേക്ക് കടക്കാൻ. അത് ക്ഷിപ്രസാധ്യവുമല്ല. എങ്കിലും ഒരു ദിഗ്ദർശനം കിട്ടിയെങ്കിൽ ചാരിതാർത്ഥ്യത്തിനിടയുണ്ടാകുമെന്ന് കരുതി പറയുന്നു എന്ന് കണക്കാക്കിയാൽ മാത്രം മതി. അല്ലാതെ ഈയൊരു പ്രഭാഷണം കൊണ്ട് നിങ്ങൾ ആയുർവേദം പഠിക്കുമെന്നോ നിങ്ങളതിൻ്റെ ആധ്യാത്മികതയെ ഉൾക്കൊള്ളുമെന്നോ ഉള്ള വ്യാമോഹമൊന്നും എനിക്കുണ്ടെന്ന് കരുതണ്ട. പലപ്പോഴും അത് അപകടവും ഉണ്ടാക്കും. ഈ പ്രഭാഷണത്തിൽ നിന്ന് ഉയർകൊണ്ട ഒന്നോ രണ്ടോ പദങ്ങൾ കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് എതിർക്കാനും മറ്റുള്ള ശാസ്ത്രങ്ങളെ നിന്ദിക്കാനും അറിവില്ലാത്തയൊന്നിൽ ഭാരതീയമായ അഹന്ത കൈവരുവാനും അങ്ങനെ അറിവ് നഷ്ടമാകുവാനും ഇടയാകുമെന്നും എനിക്ക് നന്നായി അറിയാം. ചുരുക്കത്തിൽ, ആധുനികന് പഴമയിലുള്ളൊരു അഹന്തയല്ലാതെ പഴമയുടെ അറിവ് തരുവാൻ ഇത്തരം സന്ദർഭങ്ങൾ പ്രായോഗികമാവില്ലെന്ന് അറിഞ്ഞു തന്നെയാണ് ഞാൻ എത്തിയിരിക്കുന്നതും. അത് ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ. ഒരു യേശുക്രിസ്തുവോ ഒരു ബുദ്ധനോ ഒരു ശങ്കരനോ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവരുടെ ജീവിതം ദർശനമായിരുന്നപ്പോൾ രൂപാന്തരപ്പെട്ടതിന് സാധാരണ ജനങ്ങളോ ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല. അത് സ്വച്ഛന്ദവാഹിയും സ്വയമേവാഗതവും, അത് 100% ശാസ്ത്രവും, അത് ജനപ്രയോജനകരവും ആയിരുന്നു. മറിച്ച് ആ ശങ്കരൻ്റെ വസ്ത്രം ഞാൻ ധരിക്കുമ്പോൾ ശങ്കരൻ്റെ അനുഭൂതിയും
ശങ്കരന്റെ ബൗദ്ധിക ശേഷിയും ശങ്കരന്റെ അറിവും എനിക്കില്ലെങ്കിലും ആ വസ്ത്രം വഴിയായ പാരമ്പര്യത്തിൽ പെട്ടുവെന്ന തോന്നലുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കേണ്ടതും നിങ്ങൾ ദക്ഷിണ തരേണ്ടതും ഒക്കെ ശങ്കരൻ അന്ന് കൊടുക്കേണ്ടതിൻ്റെ പലിശ ചേർത്തായി വരുമ്പോൾ എൻ്റെ അജ്ഞാനത്തെ നിങ്ങൾ ഉൾക്കൊള്ളുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പാരമ്പര്യ വഴിക്കുള്ള ആധുനികതയുടെ ഏറ്റവും വലിയ പരാജയം. അതിനെ തടയാൻ മറുമരുന്നുകളില്ല. ഇതും അമ്മാതിരി ക്ലിഷ്ടമായ ശ്രമസാധ്യമായ ഒന്നിലേക്ക് പോകാതിരിക്കാൻ ഞാൻ ഈ ആമുഖം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആയുർവേദ ദർശനത്തെ അത് ഉൾക്കൊള്ളുന്ന തലങ്ങളിൽ മനസ്സിലാക്കുവാൻ ഒരുങ്ങിയാൽ അതിനും ഒരു പാരമ്പര്യമുണ്ട്. ആദ്യം അത് രണ്ടായി പിരിഞ്ഞു നിൽക്കുന്നു. ഒന്ന്, സ്വസ്ഥവൃത്തം, എങ്ങനെ രോഗം ഉണ്ടാകാതിരിക്കും. രോഗമുണ്ടായെങ്കിലാണ് ചികിത്സിക്കേണ്ടത്. അതിനുള്ള പാരമ്പര്യം അവർ പറയുന്ന ചരിത്രം നിങ്ങളിന്ന് കേട്ടുകേൾവിയായി മാത്രം വിശ്വസിക്കുക, ഞങ്ങൾ പഠിക്കുന്നത് അനുഭവമായും. ഇത്രയുള്ളൂ വ്യത്യാസം. കൃതയുഗത്തിൽ 400 വർഷമുണ്ടായിരുന്ന ആയുസ് കുറയാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ കാരണം തേടിയ ഋഷിമാർ മനസ്സിനുണ്ടായ മാറ്റമാണെന്ന് കണ്ടെത്തുകയും സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരങ്ങളെ അപഗ്രഥിച്ചു പഠിക്കുകയും ചെയ്തതാണ് ആയുർവേദത്തിൻ്റെ ആദ്യത്തെ ദൃഷ്ടി. അതുകൊണ്ട് ആയുർവേദത്തിലെ പ്രസക്ത ഭാഗം സ്വസ്ഥവൃത്തമാണ്. സ്വസ്ഥനാകാൻ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന 4 തൂണുകൾ നിലനിർത്തണം. ഇവ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയും. ധർമ്മമെന്നത് ഞാനെന്ന അവബോധമാണ്, അല്ലാതെ എനിക്ക് ചെയ്യാനുള്ള കർത്തവ്യങ്ങളൊന്നുമല്ല. ഈ കാണായ ദൃശ്യപ്രപഞ്ചത്തിലേക്ക് ഇന്ദ്രിയം പോകുമ്പോൾ എത്രമാത്രം എനിക്ക് വികമ്പനമുണ്ടാകുന്നു എന്നാണ് പഠിപ്പുള്ളവൻ ചിന്തിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഞാനെന്ന അവബോധം നഷ്ടമാവുകയും അതായി ഞാൻ പരിണമിക്കുകയും ചെയ്യുന്നു. ഒരു കല കാണുമ്പോൾ, ഒരു ദൃശ്യത്തിനകത്ത് പെടുമ്പോൾ ആ ദൃശ്യം ഞാനാവുകയാണോ, സാക്ഷിയായി മാറി നിൽക്കുകയാണോ? ഞാനാകുമ്പോൾ അതിൻ്റെ അനുഭവ വേളയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ രോമാഞ്ചവും ദുഃഖവും അതിൻ്റെ കാഴ്ചയിൽ വെച്ച് തന്നെ എനിക്ക് ലഭിക്കുമോ? സാങ്കൽപ്പികമായ അനുഭവങ്ങളുടെ ദുഃഖം യഥാതഥമായ ജീവിതാനുഭവത്തിൻ്റെ ദുഃഖത്തെക്കാൾ സൂക്ഷ്മവും വ്യാപകവും മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയവുമാണെന്ന് ആയുർഷിമാർ കണ്ടെത്തി. അവ കാണുന്നത് പൂർവജനിതകങ്ങളുടെ സംഭാവനയിലാണെന്നും വസ്തുതാവിവരണത്തിൻ്റെ രീതിയിലല്ലെന്നും അവർക്ക് ബോധ്യമായി. അതായത്, നിങ്ങളൊരു നാടകം കാണുമ്പോൾ, നിങ്ങളൊരു സിനിമ കാണുമ്പോൾ, ആ സമയത്ത് ആ കാണുന്ന വേളയിൽ ആ കഥാപാത്രവുമായി താതാത്മ്യം പ്രാപിച്ച് നിങ്ങളിലുണ്ടാകുന്ന ദുഃഖവേളകൾ, സ്ട്രെസ് വേളകൾ മസ്തിഷ്കത്തിൽ, എൻഡോക്രൈൻ ഗ്ലാൻസിൽ, ഹൈപ്പോതലാമസിൽ, മസ്തിഷ്ക പര്യങ്കാധരദേശത്തിൽ, ഇക്വലൻസ് പ്രാചീനതയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ഭാഷ കെട്ടിയാണ്, ആംഗലേയം പറഞ്ഞാൽ വൈദ്യശാസ്ത്രവുമായി ബന്ധമില്ലെങ്കിൽ നിങ്ങൾ വാവൊളിക്കും. അപ്പോൾ മസ്തിഷ്ക പര്യങ്കാധരദേശത്ത്, ഹൈപ്പോതലാമസിൽ, നിങ്ങളുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളിൽ, നിങ്ങളുടെ കണ്ഠഗോളകങ്ങളിൽ, തൈറോയിഡ് ഗ്രന്ഥിയിൽ, നിങ്ങളുടെ അതിവൃക്കാഗ്രന്ഥികളിൽ, നിങ്ങളുടെ അഡ്രീനൽ ഗ്ലാൻഡുകളിൽ ഒക്കെ ഉണ്ടാകുന്ന പരിണാമമുണ്ട്. ഈ പരിണാമം നിങ്ങൾ അത്തരമൊരു പ്രതിസന്ധിയിൽ പെടുമ്പോൾ, ആ സമയത്ത് പ്രതിസന്ധിയിൽ നിങ്ങൾ ഏറ്റുമുട്ടാനോ
ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനോ ചെയ്യുന്ന ഒരു സന്തോഷമുള്ളതുകൊണ്ട് അത് ആദ്യം യൂസ്ട്രസ് ആയിത്തീരുന്നു. വളരെ കഴിഞ്ഞേ അത് ഡിസ്ട്രസ് ആകുന്നുള്ളൂ. മറിച്ച് നിങ്ങളുടേതല്ലാത്ത ഒരു അനുഭവം സാഹിത്യത്തിൽ, നിങ്ങളുടേതല്ലാത്ത ഒരു അനുഭവം കലയിൽ, നിങ്ങളുടേതല്ലാത്ത ഒരു അനുഭവം കാണുന്ന വേളയിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന പരിണാമം ആദ്യം തന്നെ ഡിസ്ട്രസ് ആയിത്തീരുന്നു. അതിൻ്റെ അവബോധനത്തിന് കാരണമായ ഓർമ്മകൾ പൂർവജന്മ ജന്മാന്തരങ്ങളിൽ നിങ്ങളുടെ ജനിതകങ്ങളിലിരിക്കുന്നു. അവ നിങ്ങളുടെ മസ്തിഷ്കത്തിലെ ന്യൂറോണുകളെ തപിപ്പിക്കുന്നു. ഹർഷവും ശോകവും സമമായി കാണാനുള്ള ഒരു വിദ്യ നേടുകയും ദോഷങ്ങളെന്ന് വിളിക്കുന്ന വാദ പിത്ത കഫങ്ങൾ നിങ്ങൾ ഏതൊരു സാധനങ്ങളാൽ ശരീരം നിർമ്മിച്ചിരിക്കുന്നുവോ, ആ പൃഥ്വ തേജോ വായു ആകാശങ്ങൾ, അതിലെ ആകാശവും വായുവും ചേർന്ന് വാദവും യന്ത്രതന്ത്രധരനായ വാദവും അതിലെ അഗ്നി കൊണ്ടുണ്ടാകുന്ന പൈത്തിക വികാരവും അതിലെ പൃഥ്വിയും ജലവും മുഖ്യമായുണ്ടാകുന്ന ജനനകാരണമായ കഫവും, വായിൽ നിന്ന് വരുന്ന കഫ അല്ല, ആർത്രൈറ്റിസിലെ വാദമല്ല, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വാദവും കഫവും പിത്തവും ഒക്കെ ധരിച്ചിരിക്കുന്നത്. പിത്തം എന്ന് പറഞ്ഞാൽ ബയലുമല്ല, നിങ്ങളുടെ ശരീരത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ്. അത് പഞ്ചീകൃതവും അപഞ്ചീകൃതവുമായ അതിൻ്റെ ഘടന സമമാകുമ്പോൾ, അത് സമമാക്കുന്നത് ആന്തരികമായൊരു മനസ്സാണ്. അവിടെ അതിനെ ദോഷങ്ങൾ സമമായി, ധാതുക്കൾ സമമായി, സപ്തധാതുജ വികാരങ്ങളും സമമായി, ത്വക്ക്, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം, ഇങ്ങനെ വരുന്ന സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കുള്ള ധാതുക്കളെല്ലാം സമമായി, സമദോഷ അഗ്നികൾ സമമായി, കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കുന്ന വലിയ അഗ്നിയും ജഠരാഗ്നിയും അതിനെ ഭൂതതന്മാത്രകളാക്കി പരിണമിപ്പിക്കുന്ന അഞ്ചു ഭൂതാഗ്നികളും അതിനെ ധാതുക്കളാക്കി പരിണമിച്ച് ഓരോന്നിനും എത്തിക്കുന്ന, ഉദാഹരണം ആലോചകാഗ്നിയിൽ ദഹിച്ച് സൂക്ഷ്മ പരിണാമത്തിലെത്തുമ്പോൾ കണ്ണിനുള്ള ധാതുവായി അത് രൂപാന്തരം പ്രാപിക്കുന്നു. ഇങ്ങനെ വരുന്ന ധാത്വഗ്നികളും ഏഴ് ധാതു അഗ്നികളും, അങ്ങനെ 13 അഗ്നികൾ സമമായി. സമം ഈക്വലല്ല, ഇക്വലൻസ്. ഒരമ്മ ചക്രം ചവിട്ടാൻ പോകുന്ന മകന് കൊടുക്കുന്ന കപ്പ പുഴുങ്ങിയതും, സ്കൂളിൽ പഠിക്കാൻ പോകുന്ന മകന് കൊടുക്കുന്ന പുട്ടും, അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന അച്ഛന് കൊടുക്കുന്ന പയറും കഞ്ഞിയും സമമെന്ന് പറയുന്ന പോലെ, ഓരോരുത്തരുടെയും തൊഴിലിന്, ഓരോരുത്തരുടെയും ആകിരണ ശേഷിക്ക് അനുസരണമായി കൊടുക്കുമ്പോൾ സമം. എല്ലാവർക്കും കപ്പ പുഴുങ്ങി കൊടുത്താൽ പഠിക്കാൻ പോകുന്നവൻ ഉറങ്ങിപ്പോകും. മനസ്സിലായില്ല, ഇന്ന് ആ സമം മാറിയെന്നേ. കാരണം നിങ്ങൾക്കിന്ന് ദ്രവ്യങ്ങളെ പറ്റിയുള്ള പഠനമേ ഉള്ളൂ, ദ്രവ്യത്തിനപ്പുറം പഠനമില്ല. മനസ്സാണ് ദ്രവ്യമെന്ന് ഇന്ന് പഠനമില്ല. ഇതാദ്യം വെച്ചുകൊണ്ട് സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയാഹ, മലങ്ങൾ അതിൻ്റെ ക്രിയകൾ വേഗങ്ങൾ സ്വച്ഛന്ദമായി പ്രസന്ന ആത്മേന്ദ്രിയ മനാഹ, ആത്മാവ് മനസ്സ് ഇന്ദ്രിയങ്ങൾ പ്രസന്നമായി. യാതൊരുവന്റെ ഇന്ദ്രിയങ്ങൾ പ്രസന്നമാണോ, യാതൊരുവന്റെ മനസ്സ് പ്രസന്നമാണോ, യാതൊരുവന്റെ ആത്മാവ് പ്രസന്നമാണോ, അവൻ സ്വസ്ഥൻ. ഈ നിർവചനത്തിൽ ആദ്യം തന്നെ ധർമ്മമായ എന്നെ പരിണമിപ്പിക്കാൻ പ്രേരിപ്പിക്കാതെ, ദൃശ്യങ്ങൾ പരിണമിപ്പിക്കാൻ പ്രേരിപ്പിക്കാതെ, വികമ്പനം ചെയ്യാൻ പ്രേരിപ്പിക്കാതെ, വിചാലനം ചെയ്യാൻ പ്രേരിപ്പിക്കാതെ, സ്വരൂപ അവസാധനം ചെയ്യാൻ പ്രേരിപ്പിക്കാതെ, ഇതൊക്കെയാണ് അവരുപയോഗിച്ച ഭാഷ എന്ന് പറഞ്ഞാൽ, എൻ്റെ സ്വരൂപം മറക്കുകയും
ആ സമയത്തുണ്ടായ വികാരമായി ഞാൻ പരിണമിക്കുകയും അച്ഛന്റെ വികാരം അമ്മയുടെ വികാരം മകന്റെ വികാരം മകളുടെ വികാരം ജോലിക്കാരന്റെ വികാരം ഹിന്ദുവിന്റെ വികാരം ക്യാപിറ്റലിസ്റ്റിന്റെ വികാരം കമ്മ്യൂണിസ്റ്റിന്റെ വികാരം ഇതൊന്നും മാനവ വികാരമല്ല ഈ വികാരങ്ങളെ എൻ്റെ പരിണാമം അത് സ്വച്ഛന്തമല്ല ഈ വികാരങ്ങളും ആരോഗ്യവും ഒരുമിച്ചിരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ വികാരങ്ങൾ ഭൗതികവും ആ വികാരമില്ലായ്മ ആധ്യാത്മികവുമാണ് നിർവികാരതയല്ല അങ്ങനെയും ചിലർ ധരിച്ചേക്കും കരിങ്കല്ല് പോലിരുന്നാൽ എന്ത് കൊള്ളാം അതല്ല അൻപും അനുകമ്പയും അറിവും ഉണ്ടായിരിക്കുകയും ഒരിടത്തും താൻ മറ്റൊന്നായി പരിണമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരറിവിന് ജന്മജന്മാന്തരങ്ങളുടെ നന്മയും ധർമ്മവും അനിവാര്യമാണ് ആ ധർമ്മവും അത് നിലനിർത്താൻ അവശ്യംഭവിയായ കർമ്മങ്ങളെന്ന ധനവും അർത്ഥം അതൊരിക്കലും മാറിപ്പോകാതിരിക്കാനുള്ള ജിജ്ഞാസ എന്ന കാമവും മറ്റേ കാമമല്ല ഉണ്ടാകുമ്പോൾ എല്ലാ വികാരങ്ങളിലും മുക്തനായവൻ ആരോഗ്യവാൻ അതിന് 10 കൽപ്പനകൾ ആയുർവേദം തരും അഹിംസ ഹിംസ സ്തേയം അന്യഥാകാമം പൈശുനം പരുഷം അനൃതം സംഭിന്നാലാപം വ്യാപാദം അവിദ്യ ദൃഗ്വിപര്യയം പാപം കർമ്മേതി ദശധ കായ വാങ് മനസസ്ത്യജേത് ശാരീരികം വാചികം മാനസികം എന്ന 10 പാപങ്ങൾ ശാരീരിക പാപങ്ങൾ ഹിംസ സ്തേയം അന്യഥാകാമം ഹിംസയുണ്ടോ രോഗമുണ്ടാവും ഹിംസ ചെയ്യപ്പെടുമ്പോൾ അതിന് വിധേയനാകുന്നവൻ വേദനിക്കണമെന്നില്ല അതിന് വിധേയനാകുന്നവൻ രോഗിയാകണമെന്നില്ല അത് ചെയ്യുന്നവനിൽ ആശയപരമായും വാചികമായും രൂപാന്തരപ്പെട്ട് കഴിഞ്ഞ് അയാളുടെ കർമ്മമായി രൂപാന്തരപ്പെടുമ്പോൾ അയാളിലാണ് ഹിംസ രേഖപ്പെടുത്തുന്ന യന്ത്രമുള്ളത് ഇതാണ് അധ്യാത്മം ഞാനൊരാളെ അടിക്കുമ്പോൾ അടികൊള്ളുന്നവൻ എന്നോടുള്ള പ്രിയാപ്രിയങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഗമോ ദ്വേഷമോ ഉണ്ടാകാം അടി കൊണ്ടുകഴിഞ്ഞൊരു വേളയിൽ ഏതെങ്കിലും ഒരു തെറ്റിനാണ് അടികൊണ്ടതെന്ന് അയാൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് ആനന്ദവും ഉണ്ടാകാം അറിവും ഉണ്ടാകാം അടിച്ച എന്നിൽ അയാളോടുള്ള ശത്രുത ആദ്യം വാചികമായി രേഖപ്പെടുത്തുകയും പിന്നീട് അത് കർമ്മമായി രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ മനസ്സും വാക്കും കർമ്മവും ഏകത്ര എൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഓർമ്മയുടെ പടലങ്ങളിൽ കിടക്കുന്നിടത്തോളം അടിച്ചു കഴിഞ്ഞ എനിക്ക് മുക്തിയും മോചനവും ഇല്ല എന്ന് വരുമ്പോൾ ഹിംസ ചെയ്യുന്നവനിലാണ് ആ ഹിംസയുടെ ശാരീരിക പാപം രേഖപ്പെടുത്തുന്നതും അവൻ്റെ ന്യൂറോണുകളും അവൻ്റെ എൻസൈമുകളും അവൻ്റെ ഗ്രന്ഥികളും എല്ലാമാണ് അതിന് വിധേയമാകുന്നതും തപിക്കുന്നതും രോഗമായി പരിണമിക്കുന്നതും ദിസ് ഈസ് ഹൈലി സബ്ജക്റ്റീവ് ഇറ്റ് ഈസ് നോട്ട് ഓബ്ജക്റ്റീവ് ഇത് മാറ്റിമറിക്കാൻ ഗിനിപ്പന്നിയിലും എലിയിലും ഒന്നും പരീക്ഷണം നടത്തിയിട്ട് കാര്യമില്ല ഇറ്റ് ഷുഡ് ഹാവ് ആൻ ഇൻട്യൂഷൻ
മാനവ മനസ്സിന്റെ ദുരൂഹതയും ഇവിടെയാണ്. ഹിംസ, സ്തേയം. ഞാനൊരുവന്റെ ഒരു മുതല് മോഷ്ടിച്ചു, അവനും അറിഞ്ഞില്ല, നാട്ടുകാരും അറിഞ്ഞില്ല. സാഹചര്യ സംബന്ധിയായ അറിവുകൊണ്ട് അവൻ മറ്റൊരുത്തനിൽ കുറ്റം ചാർത്തി ശിക്ഷിക്കുകയും ചെയ്തു. അവൻ തൃപ്തനാണ്. ശിക്ഷ ഏറ്റുവാങ്ങിയവനും ഞാൻ അറിഞ്ഞില്ലെങ്കിലും സാഹചര്യം എനിക്കെതിരാണ്, അവനും തൃപ്തനാണ്. മോഷ്ടിച്ച ഞാൻ നിത്യവും അതൃപ്തനാണ്. മനസ്സിലായില്ല? കാരണം എൻ്റെ മോഷണം ഞാനല്ലാതെ മറ്റൊരാൾ അറിഞ്ഞിട്ടില്ല. മോഷ്ടിച്ചത് ഞാൻ, മോഷ്ടിച്ചത് കണ്ടെത്തിയ ഞാൻ, മോഷണം അറിഞ്ഞ ഞാൻ, ആ ഞാൻ തന്നെ എന്നെ പീഡിപ്പിക്കുമ്പോൾ ശാരീരികമായി ഞാൻ അനുഭവിക്കുന്ന വ്യഥ കോടതികൾക്കും പോലീസിനും വൈദ്യവിശാരദന്മാർക്കും മാറ്റിത്തരാനാവില്ല. അത് അവിടെ കിടന്ന് എന്റെ മസ്തിഷ്കത്തിലെ കോശങ്ങളെ ദ്രവിപ്പിക്കുമ്പോൾ, കാരണമറിയാതെ ഭൗതികമായ കോശത്തെ പഠിച്ച് അതിനെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരൗഷധം ഒരു ലാബിൽ കണ്ടെത്തി, അത് ഗിനിപ്പന്നിയിലും വെള്ളലിയിലും കുത്തിവെച്ച് പരീക്ഷിച്ച് 1000 വർഷത്തെ കണ്ടെത്തലിന് ശേഷം 50 പേരിൽ കൊടുത്ത് 50,000 സൈഡ് എഫക്റ്റുകളായി വന്ന് അത് പിൻവലിക്കുമ്പോൾ അവിടുത്തെ കണക്കുകൾ ഖജനാവിൻ്റെ കണക്കുകൾ മാത്രമാണ്, വൈദ്യശാസ്ത്രത്തിൻ്റെ വികാസമല്ല. ഇതാണ് ഇന്ന് നടക്കുന്നത്. ഹിംസ, സ്തേയം, അന്യഥാകാമം, ലൈംഗിക ദുരാചാരങ്ങൾ, ലൈംഗികത ആനന്ദമാകുന്നത് രഹസ്യം മാത്രമാണെന്ന് വാത്സ്യായനൻ ശങ്കരൻ. അതിന് പോയി നല്ലപോലെ പഠിച്ചോളുക. കാവ്യം എടുത്ത് പറയുമ്പോൾ നിങ്ങൾക്കൊരു വിഷമമുണ്ടാവും, പറയാൻ എനിക്ക് നന്നായി അറിയുകയും ചെയ്യാം, അതിലെനിക്ക് ശങ്കയില്ല. പക്ഷെ കേൾക്കുന്ന നിങ്ങളെ ഞാൻ പരിഗണിക്കേണ്ടതാണ്. കുറെ പേരെങ്കിലും അതിൽ വിവരമുള്ളവരല്ലാത്തത് കൊണ്ട് എൻ്റെ പദങ്ങളിലൊരു കൊമേഴ്ഷ്യൽ ആർട്ട് കടന്നുകൂടി ഇക്കിളിപ്പെടാൻ ചാൻസ് ഞാൻ തരുന്നില്ല. പോയി ആലോചിച്ച് പഠിക്കുക. അതുകൊണ്ടാണ് ഒരു ഉദാഹരണം കൊണ്ട് അത് നിർത്താം. പഴയ അച്ഛനമ്മമാർ അവരുടെ ലൈംഗികതയൊന്നും കുട്ടികളോ സമൂഹമോ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് മാനസികമായ ആരോഗ്യമുണ്ടായിരുന്നു. കുട്ടികളുടെ മുമ്പിൽ അവരുടെ ജീവിതം പാരസ്പര്യമുള്ളതാണെന്ന് പോലും തോന്നിയിരുന്നില്ല. അതുകൊണ്ട് പഴയ സ്ത്രീകൾക്ക് യൂട്രസില്, ഓവറിയില്, ബ്രസ്റ്റില്, സെർവിക്സില് ഒന്നും ഇന്നുള്ളിടത്തോളം ക്യാൻസറുകളൊന്നും ബാധിച്ചില്ല. സ്ഥിതിവിവര കണക്കുകളും പഠിക്കാം. ദ്രവ്യത്തെ അവലംബിച്ച് നടത്തിയ പരീക്ഷണങ്ങളും WHO പോലുള്ളവ നടത്തിയ നിർണായകങ്ങളായ അന്വേഷണങ്ങളും ലക്ഷോപലക്ഷം ഭിഷഗ്വരന്മാരും കോടാനുകോടി കമ്പനികളും ലക്ഷക്കണക്കിന് ആശുപത്രികളും ആഗമനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായ രോഗരംഗത്തെ വികാസ പരിണാമങ്ങൾ അതൊന്നും വരാത്ത കാലങ്ങളിൽ ഇത്രത്തോളം ഇല്ലെന്ന് ചുറ്റും കണ്ണോടിച്ചു വളർന്നവർക്ക് തന്നെ ബോധ്യമുണ്ടാവും. ഇതിന് കാരണം പഠനങ്ങൾ ദ്രവ്യാധിഷ്ഠിതങ്ങളാണ്. ഇന്നത്തെ അമ്മയും അച്ഛനും വളരെ പാകമെത്തുന്നതിന് മുമ്പുള്ള കുട്ടികളോടൊപ്പമാണ് ദമ്പതിക്രിയയിൽ ഏർപ്പെടുന്നതും. കുട്ടികൾ കാണട്ടെ, അവരും പഠിക്കേണ്ടതല്ലേ എന്ന ചിന്തയും കുട്ടികളെ ചെറുപ്പത്തിലേ ഇത് പഠിപ്പിക്കേണ്ടതാണെന്നും ഇതൊരു വിഷയമല്ലെന്നും ഇത് പഠിപ്പിക്കേണ്ടതില്ലെന്നും പഠിപ്പിക്കാതെ പഠിക്കുന്ന ഒരേ ഒരു വിഷയം ഇതാണ് എല്ലാ ജന്തുക്കളുമെന്നും വിവരമുള്ളവന് മാത്രമേ അറിയൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സമസ്യ ഞാൻ അവിടെ നിർത്തുക. അതുകൊണ്ട് ആയുർവേദം അതിലൈംഗികതയെ, അന്യഥാകാമത്തെ രോഗത്തിൻ്റെ ആവിർഭാവ സ്രോതസ്സായി കണ്ട് പാപത്തിൽപ്പെടുത്തുന്നു. ഇതായിരിക്കുമോ എന്നറിയില്ല. ആദിപാപമെന്ന് ക്രിസ്തുമതവും ബൈബിളിൽ വിളിക്കുന്നു. ഇനി അത് നിങ്ങൾ ചിന്തിക്കുക. അതിൽ നിന്നൊക്കെ ഞാൻ ചെറിയ ക്വട്ടേഷൻ പറയുന്നത്
ഭാരതീയതയോട് അമിത ബന്ധം കൊണ്ട് നിങ്ങൾക്ക് വിരോധം വരും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒഴിവാക്കാം. അതിനും വിരോധം എനിക്കില്ല. അപ്പോ ഹിംസ, സ്തേയം, അന്യഥാകാമം, ഈ മൂന്ന് ശാരീരിക പാപങ്ങൾ. പൈശുനം, പരുഷം, അനൃതം, സമ്പിന്നാലാപം എന്ന നാല് വാചിക പാപങ്ങൾ. കുശുമ്പ്, പരുഷമായ സംഭാഷണം, കെട്ടിച്ചമച്ചു പറയൽ, ഇല്ലാത്തത് ഉണ്ടാക്കി പറയൽ. അനൃതം, അന്യർ കലഹിക്കുമാറു പറയൽ. ഇതെല്ലാം കേൾക്കുന്നത് പറയുന്നവനാണ്. അവ നാലും വാചിക പാപങ്ങളാണ്. ഒടുവില് അന്യർ കാപത്തു വരണമെന്നുള്ള വിചാരം, വ്യാപാദം, മാനസികമാണ്. അഭിദ്യ, ദുരാശ. ദൃഗ്വിപര്യം, ദോഷൈക ദൃഷ്ടി. ഇത് മാനസിക പാപങ്ങളാണ്. ഈ പത്തെണ്ണം ഒഴിവാക്കിയാൽ സ്വസ്ഥനായി. ഇതാണ് അതിൻ്റെ ഒറ്റമൂലി. സ്വസ്ഥവൃത്തം ഇതിനനുഗുണമായൊരു ജീവിതത്തെ നൽകുന്നു. അത് പൂർണമായും ആധ്യാത്മികമായ രചനാ സൗഷ്ഠവത്തിലാണ് ആയുർവേദം കൊണ്ടുപോകുന്നത്. രണ്ടാം ഭാഗം ആതുരവൃത്തമാണ്. അതിനെ എടുത്താൽ പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്നാണ് ആയുർവേദം പ്രാഥമികമായി പറയുന്നത്. നിദാനം, ഉപശയം, സംപ്രാപ്തി തുടങ്ങിയവയൊക്കെ ആയുർവേദം പഠിക്കുമ്പോൾ നിദാന, പൂർവരൂപ, ഉപശയ, സംപ്രാപ്തികളെ അവലംബിച്ചുള്ള പഠനം വരുമ്പോൾ രോഗത്തിൻ്റെ ശ്രേഷ്ഠ നിദാനം പൂർവജന്മകൃതങ്ങളായ പാപങ്ങളാണ്. അതുകൊണ്ട് ചികിത്സാശാസ്ത്രത്തിന് പ്രകൃതി സ്ഥാപനം ചികിത്സയാണെന്ന് ആയുർവേദം ആദ്യം പറയും. പശ്ചാത്താപം ചികിത്സയാണെന്ന് ആയുർവേദം രണ്ടാമത് പറയും. പ്രായശ്ചിത്തമല്ലെങ്കിൽ പശ്ചാത്താപം. പഥ്യം ചികിത്സയാണെന്ന് ആയുർവേദം മൂന്നാമത് പറയും. നിദാനവർജനം ചികിത്സയാണെന്ന് ആയുർവേദം നാലാമത് പറയും. ശമനം ചികിത്സയാണെന്ന് ആയുർവേദം അഞ്ചാമത് പറയും. പ്രശമനം ചികിത്സയാണെന്ന് ആറാമത് പറയും. ആയുർവേദത്തിന് തനതായൊരു ചികിത്സാ സമ്പ്രദായമുണ്ട്. അതിലെ അല്പം മാത്രമാണ് ഇന്ന് പ്രയോഗത്തിൽ നാം കാണുന്ന ശമന പ്രശമന ചികിത്സകളിലെ പ്രശമനത്തോട് ബന്ധപ്പെട്ടു വരുന്ന ഔഷധ ചികിത്സ. ഔഷധമാണ് ചികിത്സ. ആധുനിക വിദ്യാഭ്യാസം ചികിത്സ എന്നാൽ ഔഷധം മാത്രമാണ്. ആ തീരുമാനം വന്നതോടുകൂടി മാരാരോഗികളുടെ എണ്ണം കൂടുകയാണ്. ഔഷധപ്രയോഗം ആയുർവേദം മൂന്ന് തരത്തിലാണ്. ഒന്ന് ഹേതുവിപരീതവും, ഒന്ന് വ്യാധി വിപരീതവും, ഒന്ന് തദർത്ഥകാരിയും. തിരിച്ചറിയണം. ദ്രവ്യങ്ങളെ അവലംബിച്ച് ചികിത്സിക്കുമ്പോൾ കാനഡയിൽ ഇന്ന് നടത്തിയ ഒരു പരീക്ഷണത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ശതാവരി കിഴങ്ങ് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. ഭൗതികമായ പഠനമാണ്. കേരളത്തിലെ ഔഷധങ്ങളിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങളെ നിയന്ത്രിക്കുന്നത് പ്രാചീനന്റെ പദ്ധതിയിൽ ശതാവരിയാണ്. 25 മില്ലിഗ്രാമിൽ കൂടുതൽ കുറുന്തോട്ടി അകത്ത് എന്നാൽ അത് ഫെയ്റ്റൽ ഡോസാണ്. ആസ്ട്രേലിയയിൽ അത് നിരോധിച്ചിരിക്കുകയാണ്. ബലാരിഷ്ടവും ക്ഷീരബലയും ഒന്നും പോകാൻ പറ്റില്ല. ഭാരതീയൻ എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്? ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കുറെ മരുന്നുകൾ കൊണ്ടുവന്ന് അരച്ച് രോഗത്തിനുള്ള ബീജം ഗിനിപ്പന്നിയിലും വെള്ളരിയിലും കുത്തിവെച്ച്
ആയിരത്തഞ്ഞൂറ് ഗിനിപ്പന്നിയുടെയും 10,000 വെള്ളലിയുടെയും ജീവൻ കളഞ്ഞ് രണ്ടെണ്ണത്തിനെ രക്ഷപ്പെടുത്തുന്നത് കണ്ടെത്തി, അതിൽ നിന്ന് ഔഷധത്തെ രൂപാന്തരപ്പെടുത്തി 10-ൽ 4 എണ്ണത്തിന് റിസൾട്ട് കിട്ടി കൺട്രോൾ എക്സ്പെരിമെന്റിലൂടെ. അത് വീണ്ടും തടവിൽ കിടക്കുന്നവരെയും മാരക രോഗം വന്ന ആശുപത്രിയിൽ കിടക്കുന്നവരിലും ഈ ഔഷധം വീണ്ടും പരീക്ഷിച്ച് അതിൽ നിന്നൊരു 1,500 പേരെ ഹിംസിച്ച് അതിൽ നിന്ന് പിന്നീടൊരു 10 കൊല്ലത്തേക്ക് കുറേ മനുഷ്യർക്ക് സുഖത്തിനായി കണ്ടെത്തി. ഈ കണ്ടെത്തലിൻ്റെ ചരിത്രം മുഴുവൻ എഴുതി പിടിപ്പിച്ച് അതിൻ്റെ ക്ലേശങ്ങൾക്ക് മുഴുവനുള്ള തുക വകയിരുത്തി അത് മുഴുവൻ കിട്ടാൻ മാർക്കറ്റിൽ അതിന് വില വെച്ച് അത് വിൽപ്പന നടത്തി 10 കൊല്ലത്തെ വിൽപ്പന കഴിയുമ്പോൾ ആ ഔഷധം മനുഷ്യ ശരീരത്തിൽ അപകടകരമാണെന്ന് കണ്ടെത്തി പിൻവലിക്കുന്ന ഒരു ശാസ്ത്രശാഖ. ഇത്രയും സ്പീഡായതുകൊണ്ട് അത് സർവോത്തമമായ ശാസ്ത്രമാണെന്നും അതിന് ജനജീവിതത്തിൽ പ്രാധാന്യമുണ്ടെന്നും അത് ഗവൺമെന്റുകളൊക്കെ അംഗീകരിക്കണമെന്നും അവകാശപ്പെടുന്ന ശാസ്ത്രയുക്തികളിൽ നിന്നുകൊണ്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ. തൻ്റെ മുമ്പിൽ വന്ന രോഗിക്ക് ആ രോഗിയിലെ കോശങ്ങൾ, ആ രോഗിയുടെ ഭാവഹാവാദികൾ, ആ രോഗിയുടെ ജീവിത രീതി, അവയെ അവലംബിച്ച് അവൻ്റെ മനസ്സിൻ്റെ ആന്തോളനങ്ങളെ കണ്ടറിഞ്ഞ് ഒരു പശ്ചാത്താപത്തെ ഉപദേശിച്ചു കൊടുത്ത് അതിൽ പരിഹൃതമാകാത്ത അവൻ്റെ സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരങ്ങളെ തിരിച്ചറിഞ്ഞ് കാരണ ശരീരത്തിൻ്റെ അവബോധത്തിൽ കിടക്കുന്ന പ്രശ്ന സങ്കുലതയെ മനസ്സിലാക്കി അവൻ്റെ കോശങ്ങളോട് ബന്ധപ്പെടുമാറുള്ള രസം, വീര്യം, വിഭാഗം പ്രകൃതിജമായി അവന് ചില രസങ്ങളോട്, എരിവിനോട്, പുളിയോട്, മധുരത്തോട്, ഉപ്പിനോട് അവനുള്ള അടുപ്പത്തെയും സാമ്യത്തെയും കണ്ടറിഞ്ഞ് ആ രസവീര്യ വിഭാഗാദികൾക്കനുസൃതമായ ഒരൌഷധത്തെ അവന് കൊടുത്ത് അത് രസിപ്പിക്കുമ്പോൾ ആ സന്തോഷത്തിൽ വെച്ച് അവൻ്റെ ദുഃഖം മറന്നുപോകുമ്പോൾ അവനും വൈദ്യനും ഒന്നാകുന്ന ഒരു തലത്തിൽ ഔഷധം പ്രയോജനപ്രദമായി മാറുന്നതും. പിശഗ്വരനും രോഗിയും ഭൈഷജ്യവും ഏകത്ര സംയോജിക്കുന്ന ഒരു ആധ്യാത്മിക മുഹൂർത്തത്തിൽ അതുകൊണ്ടും മാറാത്ത ഒരു രോഗത്തെ ആ രോഗി അയാളുടെ ഉറക്കത്തെയും മറ്റും ഇല്ലാതാക്കുകയും ആ രോഗി അയാളുടെ ഭക്ഷണത്തിൻ്റെ രുചിയെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട, ഭക്ഷണം നഷ്ടപ്പെട്ട പിശഗ്വരൻ്റെ ആദിസ്വരൂപത്തിൽ നിന്ന് അധ്യാത്മമായ ഒരു രൂപകൽപ്പന ഉണർന്നു വരുമ്പോൾ അത് ഔഷധമായി പരിണമിക്കുന്നതും. അപ്പോൾ അയാൾ ഒരു തന്നിഷ്ടാദി കഷായത്തിന് കുറിച്ചു കൊടുത്താൽ മനസ്സിലായില്ല, അതിൻ്റെ പേര് തന്നിഷ്ടാദി കഷായം, വരണാദിയല്ല, ഗുൽഗുലുദിക്തകവുമല്ല. അതിൻ്റെ ആദ്യത്തെ സേവയിൽ വെച്ച് തന്നെ തൻ്റെ രോഗം പോയി. യുറേക്ക എന്ന് പറഞ്ഞ രോഗാതുരതയിൽ നിന്ന് അയാൾ ഉണർന്നു വരുമ്പോൾ മാനവനും മാനവനും തമ്മിലുള്ള പാരസ്പര്യമാണ് ചികിത്സ. ഇന്നും ഏതെങ്കിലും ആധുനിക വിദ്യാഭ്യാസമുള്ള ഭിഷഗ്വരന് ചികിത്സ ഫലിക്കുന്നു എങ്കിൽ അത് ഈ പാരസ്പര്യം കൊണ്ട് മാത്രമാണ്. അതിനെ ബാക്കിയുള്ള പഠിപ്പുള്ളവനെല്ലാം പഠിപ്പ് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിച്ച് വീണ്ടും വീണ്ടും പഠിക്കുന്നു എങ്കിൽ പാരസ്പര്യ പ്രേരിതമായ ഒരധ്യാത്മ തലം ചികിത്സയിലുണ്ടെന്നും അതാണ് ഫലവത്താകുന്നതെന്നും അത് സുഷുപ്തി പര്യന്തമാണ് എത്തുന്നതെന്നും ഒരുവന്റെ ആരോഗ്യത്തെ പരിഗണിക്കേണ്ടത് ജാഗ്രത്തിലല്ല. ജാഗ്രത് പ്രശ്നസങ്കുലമായൊരു ലോകമാണ്. അവിടെ ഉണ്ടാകുന്ന പരിണാമങ്ങൾ ഇന്നിപ്പോ ശാസ്ത്രം പഠിച്ച് പഠിച്ച് അങ്ങോട്ടൊക്കെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. വികലമായെങ്കിലും
ഇന്ന് ഇടത്തുകൈയിലെ ബി പി കൊണ്ട് ബി പി ആയില്ലെന്നും വലത്തുകൈയിൽ ചിലപ്പോൾ മാറ്റമുണ്ടാകാമെന്നും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ജാഗ്രത്തിലെ ബി പിയും സ്വപ്നത്തിലെ ബി പിയും രണ്ടാകുമെന്ന് ഇന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വികസിത രാജ്യങ്ങളിൽ ഈ പഠനങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുമുണ്ട്. ഒരുവന്റെ വ്യക്തിസ്വരൂപം അവന്റെ സുഷുപ്തിയുടെ ദർശനമാണെന്നും അവിടെയാണ് യേശ സർവേശ്വര യേശ സർവജ്ഞ യേശോ അന്തര്യാമി യേശ യോനിഹി സർവസ്യ പ്രഭവാപ്യൗഹി ഭൂതാനാം എന്ന ഈശ്വരൻ ഇരിക്കുന്നതെന്നും വരെ ആയുർവേദം കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ അവലംബിച്ചുള്ള പഠനങ്ങളും ഇത് പിശഗ്വരനേക്കാൾ പഴയ വെല്ലുമ്മയ്ക്കറിയാമായിരുന്നു. പനി വന്നാൽ, ജലദോഷം വന്നാൽ, നെഞ്ചുവേദന വന്നാൽ ഒക്കെ അമ്മമാരന്ന് പറയും, അടുത്ത ആശുപത്രികളില്ല, വൈദ്യന്മാരില്ല, കാശില്ല കൊണ്ടുപോവാൻ. മോനെ തുടയിൽ തല്ലിയിട്ട് പറയും, നന്നായി ഒന്ന് ഉറങ്ങിയേക്കുമ്പോൾ ഇതെല്ലാം പോവൂടാ. ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മ കൊടുക്കുന്ന സ്നേഹവും നിർദ്ദേശവുമായി ചേതോമുഖനായി സ്വപ്നങ്ങളിലൂടെ കടന്ന് ഉറക്കത്തിലെത്തി ആ ഉറക്കത്തിൽ നിന്ന് ചേതോമുഖനായി ഉണർന്നു വരുമ്പോൾ ആരോഗ്യവാനായി വരുന്ന ഒരു ചിത്രം 40 കഴിഞ്ഞ് എന്നെ കേൾക്കുന്നവർ, 40 വയസ്സിൽ കൂടുതലുള്ളവർ കുട്ടിക്കാലത്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും. ഇന്ന് കഥയാകെ മാറി. അപ്പോൾ മാനവ ജീവിതം പാരസ്പര്യ പ്രചോദിതമായ ഒരു തഥ്യയിലാണ്. പിശഗ്വരൻ ഔഷധം കൊടുക്കുമ്പോൾ ഔഷധം സ്വീകരിക്കുന്ന ജാഗ്രത്തിൽ നിന്ന് പിശഗ്വര വചനങ്ങളിലൂടെ സ്വപ്നാധിഷ്ഠിതമായ ഒരു ലോകത്തേക്ക് കടന്നു പോവുകയും ഒന്നുകൂടെ പറഞ്ഞാൽ രോഗമൊക്കെ കണ്ടതായി തനിക്ക് മനസ്സിലാവുകയും രോഗത്തെക്കുറിച്ച് അധികമൊന്നും രോഗിക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുകയും ആരോഗ്യത്തെക്കുറിച്ച് മാത്രം അവനെ കൊണ്ട് ചിന്തിപ്പിക്കുകയും രോഗം താൽക്കാലികമാണെന്നും അത് മാറുമെന്നും അവൻ്റെ മസ്തിഷ്കത്തിലേക്ക് തൻ്റെ ശബ്ദം കൊണ്ട് കടത്തിവിടുകയും അതിന് പിശഗ്വരൻ സാധന ചെയ്ത് ശബ്ദത്തെ നന്നാക്കിയെടുക്കണം. മുമ്പ് എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സംഗീതമായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പൊ ചില ശബ്ദങ്ങൾക്ക് ഹീലിംഗ് നേച്ചറുണ്ട്. ചില ശബ്ദം കേൾക്കുമ്പോഴേ രോഗമുണ്ടാവും. ഇതൊക്കെ നോക്കിയിട്ട് വേണം ആയുർവേദത്തിനും MBBSനും ഒക്കെ അഡ്മിഷൻ കൊടുക്കാൻ. There is a healing sound. പിശഗ്വരന്റെ തൻ്റെ അടുക്കിലേക്ക് സൂചിയുമായി വരുന്ന ഒരു നേഴ്സിന്റെ ശബ്ദവും രൂപവും കൈകളുടെ ചലനവുമാണ് വേദന ഇല്ലാതാക്കുന്നതും രോഗത്തെ മോചിപ്പിക്കുന്നതും. രോഗിയുടെ മസ്തിഷ്കത്തിലേക്ക്, രോഗിയുടെ സ്വപ്നത്തിലേക്ക് ആ ശബ്ദത്തെ കടത്തിവിട്ട് ഇപ്പോഴുള്ള പ്രകൃതം സാരമില്ല എന്ന് അവൻ്റെ മസ്തിഷ്കത്തിന് തോന്നി ആ മരുന്നിനെ അവൻ ജാഗ്രത്തിൽ സ്വീകരിക്കുമ്പോൾ ആ മരുന്ന് അവൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം അവൻ്റെ സ്വപ്നസ്ഥാനങ്ങളിൽ, സ്വപ്നസ്ഥാന എന്ന് പറഞ്ഞാൽ അന്തപ്രജ്ഞ സപ്തംഗ ഏകോന വിംശതിമുഖ പ്രവിവിക്കുത ബുക്ക്. പിശഗ്വരനും അവനും തമ്മിൽ സംവദിച്ച് കഴിയുന്നൊരു നിമിഷം അവൻ പിശഗ്വരനെയും ഔഷധത്തെയും വിട്ട് തൻ്റെ ഏകാന്തതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ പിശഗ്വരനോടൊപ്പം തൻ്റെ സംക്ഷോഭമായ രോഗങ്ങളുടെ അന്തർധാരയെ മുഴുവൻ സ്വീകരിച്ച് അത് മുഴുവൻ ഉപസംഹരിച്ച് സ്വപ്നത്തിൽ നിന്ന് പൂർണ്ണാരോഗ്യവാനായി പ്രവിവിക്കുത ബുക്കായി ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവനായി രോഗമില്ലാത്തവനായി കടന്നു വരുമ്പോൾ അവനൊന്ന് എഴുന്നേക്കും. അപ്പോഴുടനെ ബന്ധുക്കൾ പറയാണ്, അനങ്ങരുത്, ശാരീരികമായി വെറുതെ കിടക്കണം,
എന്ന് പറഞ്ഞാൽ അവന്റെ സ്വപ്നം തകരുകയും വിശ്രമം നഷ്ടപ്പെടുകയും ചിന്തകൾ ജാജ്വല്യമാനമാവുകയും പെട്ടെന്ന് മരിക്കുകയും ചെയ്യും. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന അവനെ എഴുന്നേൽപ്പിക്കുവാൻ സഹായിക്കുകയും കൂടുതൽ ശാരീരിക ക്ലേശങ്ങൾ വരുത്താതെ സംഭാഷണം കൊണ്ടും പരിചയം കൊണ്ടും അവനോടൊപ്പം സഞ്ചരിക്കുന്നതായാൽ അവൻ ആശ്വാസം ലഭിക്കുകയും സ്വപ്നങ്ങളിൽ നിന്ന് രോഗം പോവുകയും ചെയ്യും. ഒറ്റയ്ക്കൊരു മുറിയിൽ യന്ത്ര സംവിധാനങ്ങളുടെ നടുക്ക് ഗിനിപ്പന്നിയെ എന്ന പോലെ കിടത്തി ആയിരമായിരം ഔഷധങ്ങൾ കയറ്റിവിടുമ്പോഴും മാനവികങ്ങളായ പരിഗണനകളില്ലാത്ത പരീക്ഷണ നിരീക്ഷണങ്ങളിലേക്ക് പോകുമ്പോൾ ബാക്കിയാകുന്നത് മക്കളും ഭാര്യയുമൊക്കെ മാത്രമായിരിക്കും, അവനായിരിക്കില്ല. ഇത് അധ്യാത്മം. ജാഗരിതത്തിൻ്റെ അന്തസത്തയിൽ നിന്ന് അതീവ സൂക്ഷ്മമായൊരു സ്വപ്നത്തിൻ്റെ അഗാധ തലങ്ങളിൽ വച്ചാണ് എല്ലാ മാനവ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത്. രോഗം മാത്രമല്ല, രോഗവും അങ്ങനെയാണ്. അവിടെയാണ് ആയുർവേദം ഊന്നൽ നൽകി എന്ന് പറയുന്നത്. അതുകൊണ്ട് ചികിത്സയെ അവർ കണ്ടത് പ്രധാനമായി പ്രായശ്ചിത്തമായാണ്. ചികിത്സയുടെ പ്രാഥമികമായ അംശം ജനിതക സ്മരണകളിൽ കിടക്കുന്ന, അതുകൊണ്ട് അവർ രോഗങ്ങളെ ഏഴായി കണ്ടു. ഒന്ന് സഹജം, രണ്ട് ഗർഭജം, മൂന്ന് ജാതജം, നാല് പീഡാജം, അഞ്ച് കാലജം, ആറ് പ്രഭാവജം, ഏഴ് സ്വഭാവജം. അവിടെയും അധ്യാത്മമുണ്ട്. എല്ലാത്തിലും ഇത് ചേർത്ത് ചേർത്ത് പറയാൻ സമയം അനുവദിക്കുമെന്ന് തോന്നില്ല. അതുകൊണ്ട് ഓരോന്നും തൊട്ടുവിടാനേ സമയമുള്ളൂ. മുമ്പ് പറഞ്ഞതിൽ രോഗിയും ഭിഷഗ്വരനുമായ പാരസ്പര്യം അധ്യാത്മമാണ്. പണമല്ല, അറിവുമല്ല. ഒരമ്മ ഭിഷഗ്വരനെ കാണാൻ പോയി. അഞ്ചു കൊല്ലം അദ്ദേഹത്തിൻ്റെ മരുന്ന് കഴിച്ചു. പ്രഗത്ഭനാണ്, ഉന്നതനാണ്. അതിനിടയിൽ ഒരു ദിവസം വെള്ളം കുടിക്കാൻ അടുത്തൊരു വീട്ടിൽ കയറി. അവിടുത്തെ ഒരു കൊച്ചുകുട്ടി അമ്മയുടെ മരിച്ചുപോയ മകൻ്റെ മകനോട് സ്വാദൃശ്യവും പ്രായവും തോന്നുന്ന ഒരു കുഞ്ഞ്. അമ്മയ്ക്ക് ഇഷ്ടമായി. പറഞ്ഞു വന്നപ്പോൾ ആ വീട്ടുകാർ പരിചിതരായി. ഇപ്പോൾ മരുന്ന് വാങ്ങാൻ പോകുമ്പോഴെല്ലാം ആ കുട്ടിയെ കാണും. അവിടെ ഇരുന്ന് വർത്തമാനം പറയും. ഔഷധങ്ങൾ കഴിച്ചിരുന്ന കാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മാറ്റം കണ്ട ഭിഷഗ്വരൻ താൻ മാറിക്കൊടുത്തൊരു ഔഷധത്തിൻ്റെ മേന്മ കൊണ്ടാണ് ഇപ്പോഴെല്ലാം ലെവലിലായി നിൽക്കുന്നതെന്ന് തോന്നി. അതുമാത്രം കഴിച്ചാൽ മതിയെന്ന് പറയുകയും നിരന്തരമായ ആ വീട്ടിൽ കയറിയിറങ്ങുന്നത് കൊണ്ട് രോഗം മാറി പൂർണ്ണമാവുകയും ചെയ്താൽ അത് വൈദ്യശാസ്ത്രത്തിനാണ് ക്രെഡിറ്റ് എങ്കിലും ആ കുഞ്ഞും അമ്മയും തമ്മിലുള്ള പാരസ്പര്യത്തിലാണ് രോഗം പോകുന്നത്. എല്ലാം ഔഷധമാണ്, എല്ലാം വിഷമയവുമാണ്. സ്വീകരിക്കുന്ന സ്വീകരണിയിലെ അമൃതകലയും വിഷകലയുമാണ് രോഗത്തെ നിർമാർജനം ചെയ്യുന്നത്. ആരെന്തെല്ലാം വിളമ്പിത്തന്നാലും അതിനെ രൂപാന്തരപ്പെടുത്തുന്ന ഒരുവൻ അനേക സംവത്സരങ്ങളിലൂടെ പഠിച്ചും പഠിപ്പിച്ചും എന്നിലും നിങ്ങളിലുമുണ്ട്. അതുകൊണ്ടാണ് സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവാഹ എന്ന് ശാന്തിമന്ത്രത്തിൽ പറയുന്നത്. ഇതന്ത്രമായ ഈ മനസ്സ് വൃദ്ധശ്രവനാണ്. വൃദ്ധശ്രവൻ കേട്ടു പഴകിയവൻ. അഞ്ചു വയസ്സോ രണ്ടു വയസ്സോ ഒരു കുഞ്ഞിൻ്റെ മനസ്സുപോലും അനേക ജന്മങ്ങളിലെ സ്മരണയുടെ ഉറവിടവുമായ എത്തുന്നത്. ഒരു പശുവിൻ്റെ കുഞ്ഞ് തള്ളയുടെ മുല എഴുന്നേറ്റ് നിന്ന് പൃഷ്ഠഭാഗത്തു നിന്ന് കുടിക്കുമ്പോൾ ഒരു കുരങ്ങിൻ്റെ കുഞ്ഞ് അതിൻ്റെ മാറിൽ നിന്ന് മുല കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ അമ്മയുടെ മുല പൃഷ്ഠഭാഗത്താണിരിക്കുന്നതെന്ന്
അമ്മ പിടിച്ചുകൊണ്ടുപോയി കുടിപ്പിക്കുകയല്ല, ജനിച്ചപ്പോഴേ അറിയുകയാണ്. ആ അറിവ് ജന്മജന്മാന്തരങ്ങളുടെ അറിവാണ്. ഈ അറിവിനെയാണ് ആയുർവേദം പരിഗണിക്കുന്നത്. എല്ലാ ജീവിയിലും അവനിൽ തന്നെ ഒരു ഭിഷഗ്വരൻ ഇരിക്കുന്നുവെന്നും അവൻ കാണാൻ പോകുന്ന ഭിഷഗ്വരൻ അവനിലെ ഭിഷഗ്വരനുമായി യോജിക്കുന്നിടത്ത് രോഗമില്ലാതാകുന്നുവെന്നും അവനിലെ ഭിഷഗ്വരനും അവൻ കാണുന്ന ഭിഷഗ്വരനും ഏറ്റുമുട്ടുമ്പോൾ അവൻ മൃത്യുവശകനാകുന്നുവെന്നും ആയുർവേദം. ഈ ഒരു സമസ്യ, ഇതിനെ അവലംബിച്ചാണ് സഹജം. രോഗങ്ങൾ അച്ഛന്റെ ബീജത്തില്, അമ്മയുടെ അണ്ടത്തില്. അവരുപയോഗിച്ച ഭാഷ ശുക്ലാർത്തവങ്ങൾ എന്നാണ്. അച്ഛന്റെ ശുക്ലത്തിന്റെ കോശാംശത്തില്, അംശാംശത്തില് ഏതെല്ലാം ചോദനകൾ കിടക്കുന്നുണ്ട്, ആ ശുക്ലമെടുത്ത് വേർതിരിച്ച് പഠിച്ചാൽ ശുശ്രുതനും ചരകനും ഒക്കെ പറയുന്നത്. അങ്ങനൊരു ആധ്യാത്മിക ഗ്രന്ഥവും നിങ്ങൾക്കുണ്ട്. ഒരമ്മ തന്റെ മക്കളിൽ ഒരുത്തൻ കൊല്ലപ്പെട്ടു, രണ്ടാമത്തവൻ വിവാഹം കഴിച്ച് രാജേഷ് മാവു ഒന്ന് മരിച്ചു. തൻ്റെ പ്രസവിച്ചതല്ലാത്ത മകൻ വിവാഹത്തിന് സമ്മതിക്കാതെ ബ്രഹ്മചാരിയുമായി നിൽക്കുമ്പോൾ രാജ്യം അന്യാധീനപ്പെടുമല്ലോ എന്ന് കരുതി ആ പുത്രനെ വിട്ടിട്ട് പറഞ്ഞു, നീ പോയി ഋഷിയായ വ്യാസനെ വിളിച്ചുകൊണ്ടുവാ, അവൻ എൻ്റെ മകനാണ്. അയാളെ വിളിച്ചുകൊണ്ടുവന്നു. അയാൾ അമ്മയോട് പറഞ്ഞു, അമ്മേ, അമ്മ പറഞ്ഞത് ശരിയാണ്, ഞാൻ മഹാപണ്ഡിതനായ വ്യാസൻ തന്നെയാണ്. പക്ഷെ ഇതിനുള്ള ആർത്തവ അംശങ്ങളിൽ പകയും വിദ്വേഷവുമാണ് കിടക്കുന്നത്. ഹസ്തിനപുരത്തോടും അതിലെ ജനങ്ങളോടും രാജാവിനോടും പകമുഴുത്ത മാനസികാവസ്ഥയിൽ ശ്രേഷ്ഠമായ എൻ്റെ ബീജങ്ങൾക്ക് പൂർണ്ണത കൈവരാനാവില്ല. അതുകൊണ്ട് അല്പം സമയം, കാലവിളംബം പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ വ്യാസൻ നടത്തിയ ആത്മകഥാ പ്രാധാന്യമുള്ള ഇതിഹാസം മഹാഭാരതത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അംബികയെ സമീപിക്കുമ്പോൾ അവൾക്കുള്ള വെറുപ്പ് അന്ധന ജനിപ്പിച്ചുവെങ്കിൽ, അംബാലികയെ സമീപിക്കുമ്പോൾ അവൾക്കുള്ള വെറുപ്പ് മസ്തിഷ്ക രക്തസ്രാവം വരാവുന്ന ലുക്കീമിയായുള്ള പാണ്ഡുതയുള്ള രോഗിയെ സൃഷ്ടിച്ചുവെങ്കിൽ, പാണ്ഡു അനീമിയ, ആയുർവേദം പാണ്ഡു എന്ന് പറയുന്ന അനീമിയയാണ്, വെളുപ്പിനെ അല്ല. വെളുപ്പ് ചിത്രമാണ്, അത് പാണ്ഡുതയുടെ ഒരു ഭാഗം മാത്രമാണ്, കാമല എന്ന വിഭാഗത്തിലെ ഒരു ചെറിയ ഭാഗമാണ്. പാണ്ഡു എന്ന് പറഞ്ഞാൽ അനീമിയ. നിങ്ങളുടെ ചിത്രകഥയിലൊക്കെ പാണ്ഡുവിനെ അവതരിപ്പിക്കുമ്പോൾ പാണ്ഡനായി അവതരിപ്പിക്കും. പാണ്ഡുവിനുണ്ടായിരുന്നത് മസ്തിഷ്ക രക്തസ്രാവം ദമ്പതിക്രിയയിൽ ഉണ്ടായാൽ ഉണ്ടാകുന്ന പാണ്ഡുതയാണ്. ആധുനികർ അതിനെ ലുക്കീമിയ എന്ന് പറയും. രക്താർബുദമല്ല, ആയുർവേദത്തിലെ രക്താർബുദം ബ്ലഡ് ക്യാൻസർ അല്ല, അത് രക്തം ദുഷിച്ചുണ്ടാകുന്ന മുഴകളാണ്. ആയുർവേദത്തിൽ അർബുദം എന്ന് പറയുന്നതെല്ലാം ക്യാൻസർ അല്ല, മുഴകളാണ്. ക്യാൻസർ എന്നതിന് ആയുർവേദത്തിൻ്റെ ഭാഷ കർക്കിടക രോഗമെന്നാണ്. അത് ഋഗ്വേദത്തോളം പഴക്കമുള്ളതാണ്. ഡോക്ടർ കൃഷ്ണമൂർത്തി മദ്രാസ് മെഡിക്കൽ കോളേജിലെ ഒരു കാലത്തെ പ്രസിദ്ധനായ ഓങ്കോളജിസ്റ്റ്, അദ്ദേഹം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛൻ വൈദികനായിരുന്നതുകൊണ്ട് വേദകാലത്തോളം പഴക്കമുണ്ട് ക്യാൻസറിനെന്നും, ക്യാൻസർ എന്ന പദം തന്നെ വൈദികമാണെന്നും. കാരണം കർക്കിടകം ഞണ്ട് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ജേണലിൽ. ജേണലിൻ്റെ ഡേറ്റും അഡ്രസ്സും വേണമെങ്കിൽ പിന്നീട് ചോദിച്ചാൽ ഞാൻ പറയാം, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ആയുർവേദത്തിൽ രക്തകർക്കിടകം, അസ്ഥി കർക്കിടകം എന്നൊക്കെ പറയുമ്പോഴാണ് ആ രോഗമുണ്ടാകുന്നത്. അതിലെ രക്തകർക്കിടക വിഭാഗത്തിൽപ്പെട്ട തൻ്റെ പുത്രന്റെ കഥ, അന്ധനായ തൻ്റെ പുത്രന്റെ കഥ വ്യാസൻ രചിക്കുകയും ആയുർവേദത്തിൻ്റെ അന്നത്തെ സിദ്ധാന്തങ്ങളിൽ ബീജാംശത്തിൽ, അംശാംശത്തിൽ
ആർത്തവ അംശത്തിൽ അംശാംശത്തിൽ വരുന്ന ദൂഷ്യങ്ങൾ അവന്റെ പ്രകൃതത്തെ എങ്ങനെ ബാധിക്കുന്നു. ജന്മനാ അവൻ കഫപ്രകൃതമായി ജനിക്കുന്നുവോ, ദോഷങ്ങൾ സമമായാണ് ജന്മമെങ്കിൽ അത് ശ്രേഷ്ഠവും കഫപ്രകൃതമാണെങ്കിൽ ഉത്തമവും, അത് പിത്തപ്രകൃതമാണെങ്കിൽ മധ്യമവും, വാദപ്രകൃതമാണ് ജനനമെങ്കിൽ അത് അധമവും മൃത്യു കാരണവുമാണെന്ന് പഠിപ്പിച്ച ആയുർവേദാചാര്യന്മാർ. അതിനെ അവലംബിച്ചുണ്ടായ പ്രകൃതിയെക്കുറിച്ചുള്ള പഠനങ്ങൾ, ആ ജന്മാന്തര പ്രകൃതിയെ മാറ്റിമറിക്കാൻ പര്യാപ്തങ്ങളായ പശ്ചാത്താപ പ്രായശ്ചിത്താദികൾ, അതിനെ അവലംബിച്ചുണ്ടായിട്ടുള്ള ഔഷധങ്ങൾ, അതിൻ്റെ നിദാന വർജനത്തിനുള്ള പ്രക്രിയകൾ, ഇതൊക്കെ വിപുല പഠനമാണ്. അപ്പൊ ഇങ്ങനെ പ്രകൃതിയെക്കുറിച്ചൊരു പഠനം ആയുർവേദത്തിനുണ്ട്. അല്ലാതെ എവിടുന്നെങ്കിലും നാല് പുല്ലും വൈക്കോലും പറിച്ചു കൊടുക്കുന്നതെല്ലാം ആയുർവേദമാണെന്ന് ധരിക്കരുത്. പ്രകൃതി സ്ഥാപനം അതെവിടെ വരുന്നു? സഹജത്തിൽ. ഗർഭജങ്ങളായ ഒട്ടനേകം രോഗങ്ങളെ ഉണ്ടാക്കുന്നത് ഗർഭിണിയുടെ ഭക്ഷണം, ആഹാരം, വിഹാരം, വികാരം, വിചാരം ഒക്കെയാണ്. ആഹാരം എന്ന പദം ആയുർവേദത്തിൽ പറയുമ്പോൾ ആഹ്രിയന്ത ഇത്യാഹാരഹ എന്നാണ്. നമ്മളെ സംബന്ധിച്ച് ആഹാരം എന്ന് പറഞ്ഞാൽ, ആഹാരം എന്ന് പറഞ്ഞാൽ കപ്പയും മാങ്ങയും ചക്കയും അവിയലും ചോറും ഒക്കെയാണ്. അതല്ല ആഹാരം, അതും ആഹാരമാണ്. അതിനേക്കാൾ അപകടകാരിയും സൂക്ഷ്മവും ഉദ്ദേശിച്ച ഫലം തരുന്നതുമായ ആഹാരമാണ് ശബ്ദം. ഗർഭിണി ഏതൊക്കെ ശബ്ദം കേട്ടുകൂടാ? നിങ്ങൾക്ക് പരീക്ഷിക്കാം. ചില രാഗങ്ങൾ മൃത്യുവിലേക്ക് കൊണ്ടുപോകുന്നതാണ്. മണ്ണൂരിനോടൊക്കെ ചോദിച്ചാൽ അത് പറഞ്ഞുതരും. എനിക്ക് സംഗീതം അറിയില്ല. നിങ്ങളുടെ മണിച്ചിത്രത്താഴിലെ പാട്ടുപോലുള്ള പാട്ടുകൾ മൃത്യുവിനെ മാടി വിളിക്കുന്നത് പോലുള്ള രാഗങ്ങളാണെന്നാണ് പറയുക. ഇപ്പൊ ശബ്ദത്തിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് വീട്ടിൽ എങ്ങനെയുള്ള ശബ്ദം വേണം, അതിനാണ് സംസ്കാരം എന്ന് പറയുന്നത്. അതാണ് ജാതീയമായി പരിണമിച്ച് നശിച്ചത്. ഒരുവന്റെ സംസ്കാരം അവനുപയോഗിക്കുന്ന ഭാഷ. എല്ലാവരുടെയും ഭാഷ ഒരുപോലെ ഇരിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതും മനസ്സിലാകാതെ വന്നാൽ നമ്മൾ രണ്ട് സംസ്കാരത്തിലാണെന്ന് കരുതിയാൽ മതി. അതിന് മറ്റു മറുപടി പറയാനില്ല. ഒരുവന്റെ ഭാഷ അവക്രവും അയത്നലളിതവുമാകുമ്പോഴാണ് അത് ആരോഗ്യമായിത്തീരുന്നത്. ചിലത് കേട്ടാൽ ആരോഗ്യമുണ്ടാവും, മനസ്സിലായില്ലെങ്കിലും. മനസ്സിലാകണമെന്നില്ല. അപ്പൊ അതിന് ശബ്ദത്തിൻ്റെ ഒരു ചേർച്ചയുണ്ട്. മനോരമ വായിച്ചു നോക്കിയാൽ, മംഗളം വായിച്ചു നോക്കിയാൽ, ആരോഗ്യ മാസികകൾ വായിച്ചാൽ ആരോഗ്യം പോകും. സീരിയലുകൾ കണ്ടാൽ ആരോഗ്യം പോകും. ഒന്ന്, നിങ്ങൾ ആറ് സീരിയലുകളിലും ആധുനിക വൈദ്യശാസ്ത്ര വിശാരദന്മാരെ വികലമായാണ് അവതരിപ്പിക്കുന്നത്. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നടത്തുന്ന ഒരാധ്യാത്മിക ചാനലിലെ സീരിയലിൽ പോലും ഒരു ഡോക്ടർ രംഗപ്രവേശം ചെയ്യുന്നത് വികലമായ മനസ്സുമായാണ്. അത് കണ്ടിട്ട് വേണം ഡോക്ടറെ കാണാൻ പോവാൻ.